സകീർ നായിക് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഇസ്ലാമിക പണ്ഡിതൻ മുസ്ലിം ലോകത്തിൽ ഹറാമും ഹലാലും തീരുമാനിക്കുന്നതിലെ അവസാന വാക്ക് ഗ്രന്ഥകാരനും വാഗ്മി തൊണ്ണൂറ്റി ആറാം വയസ്സിൽ അന്തരിച്ച ഇസ്ലാമിക പണ്ഡിതൻ യൂസുഫുൽ ഖരാദാവിക്ക് വിശേഷണങ്ങൾ ഏറെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ഏറെ ബന്ധം പുലർത്തിയ അദ്ദേഹം രണ്ടു തവണ കേരളം സന്ദർശിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വിധി വിലക്കുകൾ എന്ന പുസ്തകം ഇസ്ലാമിക ലോകത്തെ വിവിധ പ്രശ്നങ്ങളുടെ അവസാന വാക്കായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഖത്തറിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിലിൽ അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു ആഗോള ഇസ്ലാമിക പണ്ഡിത സഭാ സ്ഥാപക ചെയർമാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ ഒമ്പതിന് ഈജിപ്തിലായിരുന്നു ജനനം ഒൻപതാം വയസ്സിൽ ഖുറാൻ കൃത്യസ്ഥമാക്കി അൽഹസർ സർവകലാശാലയിൽ ഉപരിപഠനം നടത്തി ഈജിപ്ത് മതകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥനായും അലസ് സർവകലാശാലയിൽ സാംസ്കാരിക വകുപ്പിന്റെ പ്രസിദ്ധീകരണ വിഭാഗം മേധാവിയായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഖത്തറിൽ സ്ഥിരതാമസമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അദ്ദേഹത്തിന് ഖത്തർ പൗരത്വം നൽകി ആദരിച്ചു പിന്നീട് ഖത്തർ ആസ്ഥാനമായിട്ടായിരുന്നു പ്രവർത്തനം ഖത്തർ സെക്കൻഡറി റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവിയായി പ്രവർത്തിച്ചു എഴുപത്തിമൂന്നിൽ ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ ഇസ്ലാമിക് സ്റ്റഡീസ് ഫാക്കൽറ്റിക്ക് രൂപം നൽകി എഴുപത്തിയേഴിൽ ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് കോളേജ് ആരംഭിച്ചു ഏറെ ഗ്രന്ഥങ്ങൾ രചിച്ചു കിങ് ഫൈസൽ ഇന്റർനാഷണൽ അവാർഡ് അടക്കം നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിന്റെ പേരിൽ ഏറെ വിമർശിക്കപ്പെട്ട വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം കൗമാരപ്രായത്തിൽ തന്നെ ഈജിപ്തിലെ അസനുൽ ബന്ന തുടങ്ങിയ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനമായും മുസ്ലിം ബ്രദർഹുഡിൽ ആകൃഷ്ടനായ അദ്ദേഹത്തെ നിരവധി തവണ ഈജിപ്ത് ഭരണകൂടം തടവിലാക്കിയിട്ടുണ്ട് ഇന്നും ലോകത്തിലെ മുപ്പതിയിലേറെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് ഫണ്ട് നൽകുന്നത് ബ്രദർഹുഡ് ആരോപണം നാപ്പത്തൊമ്പത് അമ്പത്തിനാല് അമ്പത്തി ആറ് കാലങ്ങളിലും ജയിൽവാസം അനുഷ്ഠിച്ചു തന്റെ വെള്ളിയാഴ്ച പ്രഭാഷണങ്ങൾ ആശയപ്രചരണത്തിനുള്ള വേദിയായി അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിരുന്നു പക്ഷേ അതിൽ മിക്ക ആശയങ്ങളും തീവ്രവാദപരമായിരുന്നു ചാവേർ ആക്രമണം ജിഹാദിന്റെ ഏറ്റവും ഉയർന്ന തലമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫത്വ ഇതോടെ ബ്രിട്ടനും അമേരിക്കയും അദ്ദേഹത്തിന് വിസ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി ഏഴിന് അദ്ദേഹത്തിന്റെ വിസ അപേക്ഷ ബ്രിട്ടൻ നിരസിക്കുകയുണ്ടായി ചികിത്സാർത്ഥമാണ് അദ്ദേഹം സന്ദർശനാനുമതി തേടിയത്